ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന് കൈത്താങ്ങായി ഒരു കൂട്ടം സ്വകാര്യ ബസ് ജീവനക്കാർ. കൂത്തുപറമ്പ് കൈതേരി കപ്പണയിലെ സജിത്തിനെ സഹായിക്കാനാണ് ഒരു കൂട്ടം ബസ് ജീവനക്കാർ കാരുണ്യയാത്ര നടത്തിയത്. ബൈക്ക് യാത്രക്കിടെ സ്ട്രോക്ക് വന്ന് അപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിലായ കൂത്തുപറമ്പ് കൈതേരി കപ്പണയിലെ കാറായി ഹൗസിൽ സജിത്തിന് സഹായവുമായാണ് ഒരു കൂട്ടം ബസ് ജീവനക്കാർ കാരുണ്യയാത്ര നടത്തിയത്. തലശ്ശേരി കൂത്തുപറമ്പ് വണ്ണാത്തിമൂല റൂട്ടിൽ സർവീസ് നടത്തുന്ന അമ്പിളി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള 4 ബസ്സുകളാണ് കാരുണ്യയാത്രയിൽ പങ്കാളികളായത്. April 1 ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് സജിത്ത് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിലും വെല്ലൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുമായി ചികിത്സയിലാണ് യുവാവ്. ഇതിനകം ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ ചികിത്സയ്ക്ക് വീടും സ്ഥലവും വരെ പണയപ്പെടുത്തേണ്ടി വന്നു. ഇനിയും ദീർഘകാലം ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇതിനിടയിൽ സജിത്തിന്റെ കിടപ്പാടം പോലും ബാങ്ക് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലാണുള്ളത്. നിർധന കുടുംബാംഗമായ യുവാവിന്റെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബസ്സുകൾ കാരുണ്യയാത്രയുമായി രംഗത്തെത്തിയത്. ഞങ്ങൾ 4 ബസ്സുണ്ട്. 4 ബസ്സും കൂടി ഇന്നേ ദിവസം ഒരു സഹായിട്ട് ഉടനെ ഓടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബ്രെയിൻ ഷോക്ക് വന്നിട്ടാണ് ഇവർക്ക് ഇങ്ങനെ അസുഖം ബാധിച്ച ആക്സിഡൻ്റ് ആയിപ്പോ വേണ്ടി ശേഷം ഫുൾ സൈഡാണ്. ഇപ്പം നമ്മൾ 4 ബസ് കൊടുത്തുണ്ട്. 4 ബസ്സിന് നമ്മളെ കമ്പനി വണ്ടി തന്നെ അമൃതം അമ്പിളി ശിവഗംഗ കുടയാത്രി ഈ 4 ബസ്സാണ് ഓടുന്നത്. 4 റൂട്ടിലാണ്. അമ്പിളി ബസ്സിന് പുറമെ തലശ്ശേരി കൊട്ടിയൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അമൃതം, ഇടുമ്പ റൂട്ടിൽ സർവീസ് നടത്തുന്ന ശിവഗംഗ, കൂത്തുപറമ്പ് മട്ടന്നൂർ ഇരിക്കൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കുടജാത്രി ബസ്സുകളാണ് കാരുണ്യയാത്രയിൽ പങ്കാളികളായത്. സജിത്തിന്റെ പേരിൽ HDFC ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.